പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ഓണക്കോടിയും ഓണാശംസകളുമായി. ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് തരണല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിയുടെ പ്രതിനിധികൾ ഉത്രാടം നാളിലാണ് പാണക്കാട്ടേക്ക് എത്തിയത്. തങ്ങൾക്ക് ഓണക്കോടിയും പാലട പ്രഥമനും ശർക്കര വരട്ടിയതും ഉണ്ണിയപ്പവുമായിട്ടാണ് സംഘമെത്തിയത്. സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടെയും വലിയ സന്ദേശമാണ് ഓണമായി നാം ഒരുമിച്ച് ആഘോഷിക്കുന്നതെന്ന് തന്ത്രി തങ്ങൾക്ക് കൊടുത്തയച്ച ഓണസന്ദേശത്തിൽ പറഞ്ഞു. കാരക്ക മധുരം നൽകിയാണ് സാദിഖ് അലി തങ്ങൾ സംഘത്തെ സ്വീകരിച്ചത്. മുതുവല്ലൂർ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളോടനുബന്ധിച്ച് ചടങ്ങിൽ പാണക്കാട് സാദിഖ് അലി തങ്ങൾ മുഖ്യാതിഥിയായി എത്തിയിരുന്നു. ഒരുമയുടെയും സാഹോദര്യത്തിന്റെയും ഓണാഘോഷം ഈ കാലത്ത് ഏറെ പ്രസക്തമാണെന്ന് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. വിഭജിക്കൽ പ്രോത്സാഹിപ്പിക്കുന്ന കാലത്ത് ഇത്തരം ഒരുമയുടെയും ഐക്യത്തിന്റെയും സന്ദേശമാണ് പകരേണ്ടതെന്നും തങ്ങൾ പറഞ്ഞു. എല്ലാവർക്കും ഓണാശംസകളും തങ്ങൾ കൈമാറി. രാജ്യത്തിന് തന്നെ മാതൃകയായ മതേതരത്വത്തിന് പേരുകേട്ട തറവാട്ടിലെത്തി ഓണപ്പുടവ കൈമാറിയത് വലിയ സന്ദേശമാണെന്ന് മലബാർ ദേവസ്വം ബോർഡ് അംഗം കെ ലോഹ്യ വ്യക്തമാക്കി. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി, സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, അഹമ്മദ് സാജു എന്നിവരും സംഘത്തെ സ്വീകരിക്കാനെത്തി. ശങ്കരൻ നമ്പീശൻ തലയൂരിലെത്ത്, വിനയരാജ മൂസത്ത്, ശിവദാസൻ കിഴക്കേപ്പാട്ട്, മുതുവല്ലൂർ ദുർഗാഭഗവതി ക്ഷേത്രം ഭാരവാഹിയായ ചന്ദ്രൻ പുല്ലുത്തോടി, ശശിരാജൻ, കെ പി ഗോപിനാഥൻ, ബൈജു, നൌഷാദ് അലി എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. എങ്ങനെ നമുക്ക് ചേർന്നിരിക്കാം എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അതിനുള്ള സന്ദർഭങ്ങൾ, ആ സന്ദർഭങ്ങൾ ഏതായാലും നമ്മൾ അതിനെ സ്വാഗതം ചെയ്യാം. തീർച്ചയായിട്ടും ആഘോഷങ്ങൾ അതിനുള്ള ഏറ്റവും നല്ല സന്ദർഭങ്ങളാണ്. പെരുന്നാളായാലും ക്രിസ്മസ് ആയാലും ഓണമായാലും ഇതൊക്കെ ചേർന്നിരിക്കാനുള്ള സുന്ദര മുഹൂർത്തങ്ങളാണ്. അതിനുവേണ്ടി ഉള്ള ആചാരങ്ങളാവട്ടെ, അല്ലെങ്കിൽ മറ്റു മര്യാദകളാവട്ടെ, ഏതായാലും അതിന് നമ്മൾ ചേർന്നിരിക്കാനുള്ള അവസരങ്ങളാണ്. അതിനെ നമ്മൾ പ്രയോജനപ്പെടുത്തുക. ഈ ഓണദിനത്തിൽ എല്ലാവർക്കും ഹൃദയംഗമമായിട്ടുള്ള ഓണാശംസകൾ നേർന്നു. ഐശ്വര്യത്തിൻ്റെയും ആ മഹാബലിയുടെ ആ സങ്കല്പമുണ്ടല്ലോ, നമ്പൂരിത്തപ്പാട് തന്നെ പറഞ്ഞതുപോലെ മഹാബലിയുടെ ഒരു സങ്കല്പമുണ്ട്. അത് ഐശ്വര്യത്തിൻ്റെ സങ്കല്പമാണ്. സമത്വത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ പരമാ അതൊരു ഏറ്റവും ഉപരിയായിട്ട് അതൊരു സമൂഹത്തോടുള്ള വിധേയത്വത്തിൻ്റെ ഒരു സന്ദേശമാണ് അത് നൽകുന്നത്. അത്തരം സന്ദേശങ്ങൾ ഊട്ടിയുറപ്പിക്കാനുള്ള നല്ല അവസരങ്ങളായി ഇത്തരം ആഘോഷങ്ങൾ മാറട്ടെ ആശംസിക്കുന്നു.